വളരെ രുചികരമായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ റെസിപ്പി നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്കിനി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് അരക്കപ്പ് തൂവരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതാണിത്. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ സ്റ്റീം പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പരിപ്പ് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ 3 വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കുക്കർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 കഷ്ണം ചേന മുറിച്ചത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് മുറിച്ചത്, വലിയൊരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത്, 1 പച്ച നേന്ത്രക്കായ അരിഞ്ഞത്. ഇനി ഇത് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റീം ഒന്ന് കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഓവറായിട്ട് അങ്ങ് കുക്കായി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീം കളയുന്നത് കേട്ടോ. നമ്മുടെ കുക്കറിന് സ്റ്റീം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ചേനയും ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പോൾ ഏകദേശം 1/2 വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് 1 വിസിലും കൂടെ വരുത്താം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ 1 കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ട് 4-5 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 മുരിങ്ങാക്കായ മുറിച്ചത്, ചെറിയ 1 പീസ് മത്തൻ മുറിച്ചത്, 1/6 ഏഴ് ബീൻസ്, ചെറിയൊരു പീസ് പടവലങ്ങ മുറിച്ചത്, അതുപോലെ തന്നെ 1 വഴുതനങ്ങ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം കൂടെ സാമ്പാറിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ വലിയ ജീരകം, 4-5 അല്ലി വെളുത്തുള്ളി, കൂടെ തന്നെ 4 മീഡിയം സൈസ് ചെറിയ ഉള്ളി അരിഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ തേങ്ങ വറുക്കാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ തേങ്ങ വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും, പക്ഷേ അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും. അതുകൊണ്ട് തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വറുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തേങ്ങ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട്. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന കുക്കർ ഞാൻ ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കുക്കർ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ സ്റ്റീമും കളയാം. നമ്മുടെ കുക്കറിന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീം പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അഞ്ചോ ആറോ വെണ്ടക്ക മുറിച്ചത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മീഡിയം സൈസ് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് വിസിൽ വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനി അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളി 10 മിനിറ്റ് മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇത് അത്യാവശ്യം നല്ല പുളി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എത്രത്തോളം വേണ്ടി വരുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മൊത്തം 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് എടുക്കുന്നത്. അതിപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി നമ്മൾ ഇങ്ങനെ ഈ പുളിവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മറവിടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ഫ്രൈ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിവിടെ മറവിടുന്നത് വെളിച്ചെണ്ണയിലാട്ടോ. വെളിച്ചെണ്ണയിലായുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ സാമ്പാർ വറവിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് കടുക്, പിന്നെ നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ ബാക്കി 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളക്, കറിവേപ്പില, മല്ലിയില, സാമ്പാർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ വറവിടുമ്പോൾ സാമ്പാർ പൊടി ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ചേർത്ത് കൊടുക്കാതെ നമ്മൾ ലാസ്റ്റ് ബാക്കി വറവിടുന്നതിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂണ്ടേ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം.